ഈ മാവോയിസം എന്നാൽ മാവോ സെതോങ്ങിന്റെ ഇസമല്ലേ? മാവോ നിങ്ങളുടെയും നേതാവല്ലേ? പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ മാവോവാദികളെ എതിർക്കുന്നത്? CPIM പ്രവർത്തകരും മറ്റ് ഇടതുപക്ഷ പ്രവർത്തകരും ഈ ചോദ്യം നേരിടുന്നുണ്ട്. മറ്റൊരു കാര്യം, നക്സലിറ്റ് ഗ്രൂപ്പുകൾ പലതും ഇടതുപക്ഷത്തിന്റെ കൂടെയല്ലേ? പിന്നെ എന്താ ഈ നക്സലുകാരോട് എതിർപ്പ്? ഈ ചോദ്യവും ഉയരാറുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് CPIM നേതാക്കൾ പലപ്പോഴായി മറുപടിയും നൽകിയിട്ടുണ്ട്. അത് ചുരുക്കി പറയാം, മാവോയിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന ഈ സംഘത്തിന് മാർക്സിസവുമായോ മാവോയുടെ ആശയങ്ങളോ പ്രവർത്തന സമ്പ്രദായങ്ങളോ ആയി ഒരു ബന്ധവുമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളെ അണിനിരത്താനാണ് മാവോയിസം പരിശ്രമിച്ചത്. ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളെ നയിക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. ഇന്നത്തെ സ്ഥിതിഗതികളെ മാർക്സിസത്തിൻ്റെയും മാവോയിസത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ അനുസരിച്ച് വിലയിരുത്തുകയോ കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുകയോ ചെയ്യാത്തവരാണ് ഇവർ. ഒരു പ്രത്യയശാസ്ത്രപരമായ നിലപാടും അവർക്കില്ല. ഭീകരപ്രവർത്തികളിൽ മാത്രമാണ് അവരുടെ പരിപാടി. ഒരു ജനകീയ സമരത്തിൻ്റെ മുൻപന്തിയിലും അവരെ കാണാറില്ല. അവർ ആയുധമേന്തുന്നത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മാത്രമാണ്. 2005 മുതൽ 2016 നവംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണങ്ങളിലും കൊല ചെയ്യപ്പെട്ട മാവോയിസ്റ്റുകൾ 2509. അതേസമയം അവർ കൊന്ന സാധാരണക്കാർ അതിനേക്കാൾ കൂടുതലാണ്, 2936 പേർ. ഇവരിൽ ബഹുഭൂരിപക്ഷവും അതിദരിദ്രരായ ആദിവാസികളും മറ്റുമാണ്. കോടിക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിയാൽ മാത്രമേ സാമൂഹ്യ മാറ്റം നേടാനാകൂ. ഒറ്റപ്പെട്ട ഭീകര പ്രവർത്തനങ്ങളും സാഹസിക നടപടികളും കൊണ്ട് ജനങ്ങളെ അണിനിരത്താൻ ആകില്ല. ലെനിനും മാവോയും ഹോച്ചിമിനും ചെഗുവരെയും എല്ലാം ഒറ്റപ്പെട്ട അക്രമങ്ങൾ സംഘടിപ്പിച്ചവരാണെന്ന മട്ടിലും ചിലർ പ്രചാരണം നടത്തുന്നുണ്ട്. അതേപ്പറ്റി കൂടി പറയാം. അവരൊക്കെ ഒറ്റപ്പെട്ട ഭീകര പ്രവർത്തനങ്ങളെയും അതിസാഹസിക പ്രവർത്തികളെയും തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ജനകീയ സമരങ്ങളിൽ അണിനിരന്ന് അവരെ ഒപ്പം നിർത്തി മുന്നോട്ട് നയിക്കാനാണ് എല്ലാ വിപ്ലവകാരികളും ശ്രമിച്ചിട്ടുള്ളത്. ആ വഴിക്ക് അല്ല മാവോയിസ്റ്റുകളുടെ നീക്കം. അവർ ഒരു ജനകീയ സമരത്തിലും ഉണ്ടാകാറില്ല. തീവ്ര ഇടതുപക്ഷ നിലപാടെടുത്ത മറ്റ് സംഘടനകൾ പലതും ഇപ്പോൾ മുഖ്യധാരയിൽ ഉണ്ടല്ലോ, അവരെ പോലെ ഇവരെയും കൂട്ടിക്കൂടെ എന്ന ചോദ്യം ഉയരാറുണ്ട്. എന്നാൽ മറ്റ് ഗ്രൂപ്പുകൾ ഒന്നും പോലെയല്ല ഇവർ. 1960s and 1970s ആശയപരമായി CPIM നിന്ന് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച പല ഗ്രൂപ്പുകളും ഉണ്ടായിട്ടുണ്ട്. നക്സലേറ്റുകൾ, വിവിധ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പുകൾ എന്നിവയാണ് അവരെല്ലാം. അവരിൽ നിന്നെല്ലാം വേറിട്ടവരാണ് ഇവർ. ഇക്കൂട്ടർ മാവോയുടെ പേരുപയോഗിച്ച് ജനാധിപത്യ പുരോഗമന ശക്തികളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു ജനകീയ സഖ്യത്തിലും അവർ വരില്ല. നേപ്പാളിൽ ഒറ്റപ്പെട്ട അക്രമ മാർഗം വെടിഞ്ഞ് പൊതുധാരയിലെത്തിയ മാവോയിസ്റ്റുകളെ ഇവർ തള്ളി പറയുന്നു. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇവരെ വേറൊരു കൂട്ടരായി തന്നെ കാണണമെന്ന് പറയുന്നത്. ഇവർ വിപ്ലവത്തിന്റെ പതാകയുമായല്ല വരുന്നത്. അക്രമത്തിന്റെയും ഭീകര പ്രവർത്തനത്തിന്റെയും മാർഗത്തിൽ നീങ്ങി ജനങ്ങളെ വിപ്ലവ പാതയിൽ നിന്ന് അകറ്റുന്നവരാണ് ഇവർ.